ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗധരാ ശ്രീവാസി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭാഗവതാമൃതം ഈ ഘട്ടത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിൽ പരീക്ഷിത്ത് മഹാരാജൻ എങ്ങനെ ഗർഭത്തിനകത്ത് ഉത്തരയുടെ ഗർഭത്തിനകത്തിരുന്ന് ദൈവത്തിനെ അന്വേഷിച്ചു നിരന്തരം എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ സത്യസന്ധനായി അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു പരീക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി പോലും അഭിലാഷങ്ങൾ പൂർത്തിയാകാതെ മരിച്ചിട്ടേയില്ലെന്നാണ് പുരാണങ്ങൾ പറയുന്നത് സർവത്ര ജനങ്ങളും നിറഞ്ഞ മനസ്സോട് പൂർണ്ണ ഹൃദയത്തോട് പരീക്ഷത്ത് രാജനെ ആരാധിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും കൊണ്ടും രാജ്യങ്ങൾ കഴിയുവായിരുന്നു അതായത് ദോഷം കുറവുകൾ കുറ്റം ഇതൊക്കെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ രാജ്യകാലത്ത് അതുകൊണ്ടാ ഇന്നും പലരും പറയുന്നത് അങ്ങനത്തെയൊക്കെ രാജ്യം ഉണ്ടാവണം രാമരാജ്യം ഉണ്ടാവണം കൃഷ്ണരാജ്യം ഉണ്ടാകണം എന്നൊക്കെ ജനങ്ങൾ കൊതിക്കാൻ കാരണം സത്യസന്ധമായ നേതാക്കന്മാരും പ്രജകളും ഉണ്ടെങ്കിൽ സന്തോഷമായി നമുക്ക് കഴിയാൻ സാധിക്കും അങ്ങനത്തെ പരീക്ഷിത് രാജൻ ഒരു ദിവസം നായാട്ടിനായിട്ട് അദ്ദേഹം കാട്ടിൽ ചെന്നപ്പോൾ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണാനിടയായത് ഒരു പശുവും കാളയും അതിൻ്റെ അടുത്ത് വികൃതമായി കറുത്ത് ഇരുണ്ട് കാണാൻ കൊള്ളാത്ത ഒരു അരൂപി പക്ഷെ അതേ സമയം ചക്രവർത്തിയെ പോലെ കിരീടവും സ്വർണാഭരണങ്ങളും ധരിച്ചുകൊണ്ട് ഈ പശുവിനെയും കാളയെയും തല്ലുകയായിരുന്നു അവരുടെ മൂന്ന് കാലിനെയും തല്ലി പൊട്ടിച്ചിട്ട് നാലാമത്തെ കാലിനെയും പൊട്ടിക്കാനുള്ള ശ്രമം ഈ പശുവും കാളയും കണ്ണീരും ചൊരിഞ്ഞ് വേദനിച്ച് കരയുന്നത് കണ്ടപ്പോൾ പരീക്ഷിത്ത് രാജൻ രഥത്തിലിരുന്ന് എടുത്ത് ചാടി തൻ്റെ ഉടവാളും എടുത്തുകൊണ്ട് ആ അരൂപിയെ കൊല്ലാനായിട്ട് പോയി ആ നിമിഷം ആ അരൂപി ഭയന്ന് പരീക്ഷിത് രാജൻ്റെ കാൽക്കള് വീണ് അവയം പ്രാപിച്ച് എന്നെ കൊല്ലരുതേ എന്ന് പ്രാർത്ഥിച്ചു അവനെ തള്ളി മാറ്റി വിട്ടിട്ട് പശുവിനും കാളയ്ക്കും സമാധാനം പറയാനായിട്ട് പോയി പരീക്ഷത്ത് അങ്ങ് ചെന്ന് സമാധാനം പറഞ്ഞപ്പോൾ പശുവും കാളയും മറുപടി പറഞ്ഞു ഹേ രാജൻ ഞാൻ ഭൂമിദേവിയും യമധർമ്മനുമാണ് ഈ കാളം ഞങ്ങൾ രണ്ടുപേരും ഒരു സൂചന നൽകാനായിട്ടാണ് ഇപ്പം ഈ രൂപത്തിൽ വന്നത് രാജൻ മനസ്സിലാക്കണം ഒരു രാജ്യം ഒരു കൂര നാൽ തൂണിൽ നിൽക്കുന്ന പോലെയാ ഒരു രാജ്യവും നിലനിന്ന് പോകുന്നത് പവിത്രത സത്യസന്ധത പരിശുദ്ധി തപസ്സ്യ ഇത്തരം നാല് സ്വഭാവങ്ങൾ അതായത് പരിശുദ്ധി തപസ്യ സത്യസന്ധത ദയ ഇത് നാലും ഒരു ധർമ്മത്തിൻ്റെ നാല് തൂണുകളാണ് തൂണുകളില്ലാതെ കൂര നിൽക്കത്തില്ല അപ്പൊ ഇത് നാലും തൂണുകളാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ കലിപുരുഷൻ ഞങ്ങളുടെ മൂന്ന് കാലിനെ പൊട്ടിച്ചു കലിയുഗത്തിൽ മൂന്ന് തൂണുകൾ നഷ്ടപ്പെട്ടു ഒരു തൂണ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ എഴുപത്തഞ്ച് ശതമാനവും ദോഷം നിറഞ്ഞതാ ഇത്രയും പറഞ്ഞിട്ട് ധർമ്മനും ആ ഭൂമിദേവിയും അപ്രതീക്ഷമായി അടുത്തത് ഉടവാളും എടുത്തിട്ട് പരീക്ഷിച്ച് രാജൻ കലികാലനെ കൊല്ലാൻ പോയി കലിപുരുഷനെ കൊല്ലാൻ പോയ സമയത്ത് അവൻ കാൽക്കള് വീണിട്ട് രാജൻ ഞാൻ കലിപുരുഷനാ ഇനി എൻ്റെ സമയമായത് എനിക്കും ജീവിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് ചോദിച്ചു അപ്പൊ രാജൻ പറഞ്ഞു എവിടെയെല്ലാം ചൂത് കളിക്കുന്നുണ്ടോ എവിടെയെല്ലാം അവിഹിതമായ തെറ്റായ ശാസ്ത്രവിരുദ്ധമായ സ്ത്രീ പുരുഷ ബന്ധമുണ്ടോ എവിടെയെല്ലാം മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എവിടെയെല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം പാപം കുടികൊള്ളും എന്ന് പറഞ്ഞു ഒരു വീട്ടിൻ്റെ ഒരു സമൂഹത്തിൻ്റെ നാല് കവാടമായതൊക്കെ മത്സ്യമാംസം കഴിക്കുക ചൂത് കളിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക തെറ്റായ സ്ത്രീ പുരുഷ ബന്ധം വെച്ച് പുലർത്തുക ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാവപുരുഷൻ കടന്നുകൂടും ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കലികാലത്ത് താണ്ഡവ നൃത്തം വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആദ്യത്തെ കാര്യം മത്സ്യമാംസങ്ങളെ കഴിക്കുക അതായത് ഇന്ന് കാലത്ത് പലരും ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് മാംസഭക്ഷണം ആരോഗ്യത്തിന് നല്ലതാണെന്നും തെറ്റില്ലെന്നും പല വിധത്തിലുള്ള ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഗീതയിലും ഭാഗവതത്തിലും വൈദിക ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ചേർന്നതല്ല ഈ ഭക്ഷണം ഇത് കഴിക്കും തോറും അവൻ്റെ ഹൃദയത്തിലും ക്രൂരത വളരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒരു ആടിനെയോ കോഴിയെയോ ഒരു പശുവിനെയോ കൊല്ലുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഒരു തവണ നിങ്ങൾ അതിനെ നേരിട്ട് കാണുമെങ്കിൽ ശരിക്കും അതിൻ്റെ കണ്ണുകളിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേദന എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ജീവജാലങ്ങൾക്കും വേദനയുണ്ട് എല്ലാവരും വേദനിക്കുന്നുണ്ട് ഒരു പശു ആകട്ടെ അതിൻ്റെ കുഞ്ഞിനോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് അതിനും ഭർത്താവും ഭാര്യയും മക്കളുമുണ്ട് മനുഷ്യന് ഉണ്ടാകുന്ന സർവത്ര വികാരങ്ങളും ഉണ്ട് ആ മൃഗങ്ങൾക്കും അതിനെ കൊന്ന് ഭക്ഷണമായി മനുഷ്യൻ കഴിക്കുന്നുണ്ട് മനുഷ്യൻ എന്താണ് അത്രയ്ക്കും വിശപ്പാണോ ഗീതയിൽ ശ്ലോകം പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയപ്രയക്ഷത്തി ഹേ അർജുന മനുഷ്യന് വേണ്ടിയ പഴങ്ങളും പൂക്കളും പച്ചക്കറികളൊക്കെ ദൈവം തന്നിട്ടുള്ളതായിട്ട് ഇത് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല മറ്റു മതഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ഒരു വാക്കുണ്ട് ഏതൊരു വ്യക്തി തൻ്റെ ആമാശയത്തിനെ ശ്മശാനമാക്കുന്നോ അവൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ലെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട് നിൻ്റെ കൈകൾ ചോര കൊണ്ട് പടിഞ്ഞത് കൊണ്ട് ദൈവം പ്രാർത്ഥന സ്വീകരിക്കില്ല അപ്പം ഇത് എല്ലാ വിശ്വാസത്തിലും എല്ലാ സ്ഥലത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഭക്തർ കണ്ടിട്ടില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രി ഗുരുവായൂരപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുമ്പോൾ പുറകെ നിന്നിട്ട് ബ്രാഹ്മണർ വെൺചാമരം വീശുന്നതെല്ലാം കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ വെഞ്ചാമരം നമ്മുടെ പൂജാവിധാനത്തിൽ വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനും ഒരു ഐതിഹ്യമുണ്ട് ഏതൊരു വസ്തുവും നമുക്ക് ആവശ്യത്തിന് അധികം വന്നു കഴിഞ്ഞാൽ അഹങ്കാരം വരുന്നത് സ്വാഭാവികമാണ് പണമായിക്കോട്ടെ സ്ഥാനമാനങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ സൗന്ദര്യമായിക്കോട്ടെ കഴിവുകളായിക്കോട്ടെ ഏതെല്ലാം ഒരു വ്യക്തിയിൽ ഒരു പരിധിക്ക് ഉപരിയായിട്ട് വരുന്നു അപ്പം അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കുടികൊള്ളും അതായത് ഒരു ആചാര്യൻ വിശദീകരിച്ചതാ ഈ കഴിവുകളെല്ലാം ഓരോ പൂജ്യം പോലെ ഒരാൾക്ക് പാചകം ചെയ്യാനുള്ള കഴിവുണ്ട് അതൊരു പൂജ്യമാണ് ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട് അത് ഇനിയൊരു പൂജ്യമാണ് ചിലർക്ക് നൃത്തം വയ്ക്കാനുള്ള കഴിവുണ്ട് അത് ഇനിയൊരു പൂജ്യമാണ് എല്ലാ പൂജ്യങ്ങൾക്ക് മുമ്പേ ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നും ഉണ്ടെങ്കിൽ ഈ എല്ലാ പൂജ്യങ്ങൾക്കും അർത്ഥമുണ്ടാകും ബദ്രീനാരായണ സ്വാമി ക്ഷേത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പലരും സന്ദർശിച്ചിട്ടുണ്ടാവും ഹിമാലയത്തിൽ ബദ്രിവിശാൽ നാരായണൻ ക്ഷേത്രം മനോഹരമായ ക്ഷേത്രമാണ് ആറുമാസം ഈ ക്ഷേത്രം തുറന്നിരിക്കും ആറു മാസം നടയടച്ചിരിക്കും ആറുമാസം മനുഷ്യർ പൂജിക്കുന്നു എന്ന വിശ്വാസം ആറുമാസം ദേവന്മാർ പൂജിക്കുന്നു എന്ന വിശ്വാസം അതായത് ആ നടയടച്ചിരിക്കുന്ന ആറു മാസം മഞ്ഞുകൊണ്ട് മൂടി മനുഷ്യർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല നടയടയ്ക്കുമ്പോൾ പൂജാരിമാർ ഒരു നെയ്വിളക്കും കത്തിച്ചു വെച്ചിട്ട് താഴെ ഇറങ്ങിയാൽ ആറുമാസം കഴിഞ്ഞു ചെന്ന് ക്ഷേത്രം തുറക്കുമ്പോഴും ആ നെയ്വിളക്ക് അതേപോലെ തന്നെ കത്തിക്കൊണ്ടിരിക്കും ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതിശയങ്ങളാ ഇതൊക്കെ അപ്പോൾ അവിടെ ചരിത്രത്തിൽ നടന്ന സംഭവമാ ഒരു കാലഘട്ടത്ത് ഈ ബദ്രിനാരായണ സ്വാമി ക്ഷേത്രം ൂലിംഗ മഠം എന്ന മഠത്തിലുള്ളവരായി ഈ ക്ഷേത്രത്തിനെ പൂജിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ പൂജിച്ച പൂജാരിമാർ മാംസം കഴിക്കുമായിരുന്നു അവരെല്ലാവരും മത്സ്യമാംസം കഴിക്കുന്നത് കൊണ്ട് ഭഗവാൻ നാരായണന് അവർ പൂജിക്കുന്നത് ഇഷ്ടമില്ലാതെ ഒരു ദിവസം ക്ഷേത്രം വിട്ട് വിഗ്രഹം ഇറങ്ങി ഓടിപ്പോയി ഇന്നും നിങ്ങൾ ഹിമാലയം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഉള്ള ജീവജാലങ്ങൾക്കെല്ലാം ഭയങ്കര രോമമാണ് ആ തണുപ്പ് പിടിച്ചു നിൽക്കാൻ പ്രകൃതി അവർക്ക് തന്നിട്ടുള്ളതാണ് അവരുടെ രോമവും അവരുടെ തൊലിയും എല്ലാം വളരെ കട്ടിയുള്ളതാണ് ഈ തണുപ്പിനെ താങ്ങാനായിട്ട് അപ്പോൾ ഈ ബദ്രിനാരായൺ വിഗ്രഹം ഇറങ്ങി ഓടുകയും പൂജാരിമാർ ഭഗവാനെ അന്വേഷിച്ച് എട്ട് ദിശകളിലും അന്വേഷിച്ച് നടക്കി എത്ര അന്വേഷിച്ചിട്ടും ബദ്രിനാരായണ സ്വാമിയുടെ വിഗ്രഹം കിട്ടിയില്ല ബദ്രിനാരായൺജി എന്താ അറിയാമോ അവിടെ ഉള്ള അതായത് ചമരി എന്ന് പറയുന്ന പശുവിൻ്റെ രോമത്തിൽ കയറി ഒളിച്ചിരുന്നു മത്സ്യമാംസം കഴിക്കുന്നവർ വന്ന് എന്നെ പൂജിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവർ ചെന്നു അതിൽ ചെന്ന് പശു പശുവിൻ്റെ രോമത്തിൽ ചെന്ന് ഭഗവാൻ ഒളിച്ചിരുന്നു അതിനുശേഷം തൂലിംഗമട സന്യാസിമാർ തിരിച്ചു പോവുകയും ഭഗവാൻ ആ പശുവിനെ അനുഗ്രഹിച്ചു ും നിറ രോമം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചാമരം അതുകൊണ്ട് ആ ചമരി രോമം ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് അതിന് ചാമരം എന്ന പേര് ഇതുകൊണ്ട് എന്നെ പൂജിച്ചാലേ എൻ്റെ പൂജ പൂർത്തിയാകത്തുള്ളൂ എന്ന് അനുഗ്രഹിച്ചു അതായത് വ്യക്തമായി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് മത്സ്യമാംസം ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഭക്തന് ചേർന്നതല്ല എന്ന് പറയും ക്രമേണ ഭക്തജനങ്ങൾ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കാം ഇത് മാത്രമല്ല വെറുതെ ഒരു അൻപത് അറുപത് കൊല്ലം പുറകെ ചെന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടുകളിൽ പലരുടെ വീട്ടിലും മത്സ്യമാംസ ഭക്ഷണം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നാൽപ്പത് അറുപതുകളിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ മത്സ്യമാംസ ഭക്ഷണം കഴിച്ചിരുന്നു അങ്ങനെ അഥവാ അവർ കഴിച്ചിട്ട് വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾ ഇവരെ വീട്ടിനകത്ത് കയറ്റത്തില്ല പുറകെ പറമ്പിൽ ചെന്നിട്ട് കിണറ്റിൻ്റെ അടിയിൽ ചെന്ന് അങ്ങനെ വെള്ളം കോരി തലയിൽ ഒഴിച്ചിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടായി ഇവരെ വീട്ടിനകത്ത് വരുന്നത് പിന്നെ സ്ത്രീകൾക്ക് ഭർത്താവിനോട് അല്പം സ്നേഹം തോന്നി അതുകൊണ്ട് എന്ത് ചെയ്തു പറമ്പിൽ ഒരു ചട്ടി വെച്ചു ആ ചട്ടിയിൽ മത്സ്യമാംസം പാചകം ചെയ്യും വീട്ടിനകത്തുള്ള ചട്ടിയിൽ പച്ചക്കറി പാചകം ചെയ്യുകയും ചെയ്തു പിന്നെ കാലക്രമേണ ഈ ചട്ടി നടന്ന് നടന്ന് അടുക്കളയ്ക്കകത്ത് കയറി കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ചട്ടിയും ഒന്നായി ഇങ്ങനെയൊക്കെയാ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മത്സ്യമാംസം കടന്നുകൂടിയത് പണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഇത് ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കാസർഗോഡിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിച്ച് അനുഭവിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാസർഗോഡിൽ ചെന്നാൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയും ഒന്നുണ്ട് അവിടെ മനോഹരമായിട്ട് കുളത്തിൻ്റെ മധ്യയായ ഈ ക്ഷേത്രമുള്ളത് ആർക്ക് വേണമെങ്കിലും ചെന്ന് കാണാം ഈ കുളത്തില് പന്ത്രണ്ടടി നീളമുള്ള ഒരു മുതല ഇന്നും ഉണ്ട് ഈ മുതല അവിടെ ചുറ്റിയും വീടുകളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ട് എല്ലാം സംഭവിക്കുന്നുണ്ട് ഈ മുതല ഒരു കുട്ടിയെ പോലും ഉപദ്രവിച്ചിട്ടില്ല അത് മാത്രമല്ല കുളത്തിലുള്ള തവളയോ മത്സ്യത്തിനോ പിടിച്ച് തിന്നിട്ടുമില്ല ഉച്ചക്ക് ഉഷപൂജ കഴിഞ്ഞ് തിരുമേനി കട്ടച്ചോറുമായി കുളത്തിൻ്റെ കരയിൽ വന്ന് വിളിച്ചാൽ നമ്മുടെ കൺമുമ്പേ ഇന്നും ഭക്തജനങ്ങളെ നമുക്ക് കാണാം ഈ മുതല വന്ന കട്ടച്ചോറ് മാത്രം കഴിച്ചിട്ട് പോകും വേറെ ഒരു സാധനം ഈ മുതല കഴിക്കത്തില്ല രാത്രി നേരങ്ങളിൽ ഈ കൊളക്കരയെല്ലാം ചുറ്റി ഈ മുതല നടക്കുന്നത് എല്ലാവർക്കും കാണാവുന്നതാണ് ഒരു മനുഷ്യരെ പോലും ഉപദ്രവിച്ചില്ല അറുപത് കൊല്ലം എഴുപത് കൊല്ലം ഈ അവിടെ ഉണ്ടാവും പിന്നെ അറുപത് എഴുപത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ദിവസം ഈ അങ്ങോട്ട് അപ്രത്യക്ഷമാവും അന്നേ ദിവസം അതേ ദിവസം എവിടെ എവിടെയിരുന്നോ ഒരു കുട്ടി മുതൽ അവിടെ പ്രത്യപക്ഷം പ്രത്യക്ഷമാവുകയും കാണാം അത് പിന്നെ അറുപത് എഴുപത് വർഷം ജീവിക്കും ഈ ഐതിഹ്യം ഇന്നും അവിടെ നടക്കുന്നുണ്ട് ഒരു മുതലയ്ക്ക് സസ്യപുക്കാവാൻ സാധിക്കുമെങ്കിൽ മനുഷ്യർക്കാവാൻ അത്രയും ബുദ്ധിമുട്ടാണ് വേദങ്ങളിൽ ശാസ്ത്രം ഗീത ഭാഗവതം ഉപനിഷത് സർവത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് മത്സ്യമാംസ ഭക്ഷണം ഒഴിവാക്കുന്നത് ആധ്യാത്മിക വ്യക്തിക്ക് വളരെ നല്ലതാണ് അതിലും പ്രത്യേകിച്ച് ഗോമാത സപ്ത മാതൃക്കളിൽ ഓരോരുത്തർക്കും ഏഴ് അമ്മമാരുണ്ട് ഏഴ് അമ്മമാരിൽ ഒരു അമ്മയാണ് പശു എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ പാല് ചില വർഷമേ നമ്മൾ കുടിച്ചിട്ടുള്ളൂ പക്ഷെ ജനിച്ച നാൾ മുതൽ അവസാനം ശ്മശാനത്തിൽ പോകുന്ന ദിവസം വരെ ശവത്തിൻ്റെ വായിൽ ഒഴിക്കുന്നത് വരെ ഈ പശുവിൻ്റെ പാലാണ് അതുകൊണ്ട് ഗോഹത്യ അത്ര ദോഷകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഈ കലിപുരുഷനും പരീക്ഷത്തി രാജൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംവാദം മത്സ്യമാംസങ്ങൾ ഉപയോ ഉപയോഗിക്കാൻ പാടില്ല ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല ഇതിന് വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല മദ്യം അകത്ത് കഴിഞ്ഞാൽ ബോധത്തിനെ അത് മാറ്റും എന്താണോ നമ്മൾ കഴിച്ചത് അത് ബോധത്തിൽ പ്രതിഫലിക്കും പിന്നെ മൂന്നാമത്തത് അവിഹിതമായ സ്ത്രീ പുരുഷ ബന്ധം ഇതെല്ലാം ഈ നാല് കാര്യങ്ങളും യുഗത്തിൻ്റെ നാല് ധർമ്മമാണ് ഇത് നമ്മൾ ആചരിക്കണം അതുകൊണ്ട് കലിപുരുഷന്റെ അടുത്ത് പരീക്ഷിത് രാജൻ പറഞ്ഞു ഹേ കലി ഇത് നാലും എവിടെ നടക്കുന്നുണ്ടോ നീ അവിടെ ചെന്ന് കൂടിക്കോളൂ എന്ന് പറഞ്ഞു കലിപുരുഷനും ചുറ്റിയിട്ട് തിരിച്ചു വന്ന് പരീക്ഷത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഹേ രാജൻ അങ്ങയുടെ ഭരണത്തിൽ ഇത്തരം ഒരു സ്ഥലവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എനിക്ക് ജീവിക്കാൻ ഒരു സ്ഥലം തന്നേ മതിയാകൂ എന്ന് പറഞ്ഞു ആലോചിച്ച പരീക്ഷത്ത് പറഞ്ഞു അന്നാ ശരി എവിടെ അമിതമായ പണമുണ്ടോ എവിടെ അമിതമായ സ്വർണമുണ്ടോ അവിടെ ചെന്ന് കൂടിക്കോളൂ എന്ന് കലിപുരുഷന് ഒരു സ്ഥാനം കൊടുത്തു പറഞ്ഞ് വായടച്ച നിമിഷം കലിപുരുഷൻ പരീക്ഷത്തിൻ്റെ സ്വന്തം തലയിൽ തന്നെ കയറിയിരുന്നു കാരണം പരീക്ഷത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു കിരീടമാ അണിഞ്ഞിരുന്നത് നവരത്നങ്ങൾ പതിച്ച ഒരു കിരീടമാ അണിഞ്ഞിരുന്നത് കിരീടം ആ കിരീടത്തിൽ കലിപുരുഷൻ താമസിക്കാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷത്ത് നായാട്ടും വേട്ടയും കഴിഞ്ഞ് തിരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ പോകുന്ന നേരം ഭയങ്കരമായി വെള്ളത്താകമെടുത്തു പരീക്ഷത്തിന് വെള്ളം കുടിക്കാനായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു മഹർഷിയുടെ കുടിൽ കാണാൻ അവിടെ മഹർഷി കണ്ണുകളെല്ലാം അടച്ച് പഞ്ച ഇന്ദ്രിയങ്ങളും പൂർണ്ണമായി ഒരു ഏകാഗ്രതയിൽ കൊണ്ടുവന്നും പരിസരബോധമില്ലാതെ ബാഹ്യമായി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധവാനല്ലാതെ ആത്മാവിൽ പരമാത്മാവിൽ ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി പരീക്ഷിത്ത് മഹാരാജൻ വെള്ളദാഹം കൊണ്ട് ഈ മഹർഷിയുടെ കുടിലിന്റെ വാതലിൽ വന്നിട്ട് വെള്ളം അഭ്യർത്ഥിക്കാൻ ചോദിക്കാൻ തുടങ്ങി അപ്പോഴ ഇദ്ദേഹം രാജാവ് ഭൂമി ആഴുന്ന ഭൂമി ഭരിക്കുന്ന ചക്രവർത്തി വാതലിൽ നിൽക്കുന്നത് പോലും അറിയാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ആ നിമിഷം ദേഷ്യം വന്ന പരീക്ഷിത്ത് മഹാരാജൻ അവിടെ ചത്തു കിടന്ന ഒരു പാമ്പിനെ എടുത്തിട്ട് ഈ മഹർഷിയുടെ കഴുത്തിലിട്ടിട്ട് പോയി പക്ഷേ യഥാർത്ഥത്തിൽ പരീക്ഷിത്തല്ല അത് ചെയ്തത് പരീക്ഷത്തിൻ്റെ തലയിൽ താമസിക്കുന്ന കലിപുരുഷനാ പരീക്ഷിത്തിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ചത്തു പോകുമ്പോൾ നമ്മൾ എറണാകുളത്തിൽ ഉണ്ടാക്കിയ വീട് നമ്മളെ കൂടെ വരുമോ അല്ല ഭാര്യ കൂടെ വരുമോ ശരി കുറേ അകലെ പോണം വിഷന്നാ കഴിക്കാനിരിക്കട്ടെ എന്ന് രണ്ട് ഉണ്ണിയപ്പെടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇനി ഒന്നും വേണ്ട വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാച്ചും ഇതൊക്കെ ഷുവൊക്കെ മേടിച്ചു അതെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇനി സ്വന്തം ശരീരത്തിനെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അൻപതും അറുപതും എഴുപതും വർഷം കഷ്ടപ്പെട്ട് നേടിയ ഇത് ഒന്നും ആത്മാവ് കൊണ്ടുപോകുന്നില്ല ആവശ്യത്തിന് അധികം വന്നു കഴിഞ്ഞാൽ അഹങ്കാരം വരുന്നത് സ്വാഭാവികമാണ് പണമായിക്കോട്ടെ സ്ഥാനമാനങ്ങളായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ സൗന്ദര്യമായിക്കോട്ടെ കഴിവുകളായിക്കോട്ടെ ഏതെല്ലാം ഒരു വ്യക്തിയിൽ ഒരു പരിധിക്ക് ഉപരിയായിട്ട് വരുന്നു അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കുടികൊള്ളും അതായത് ഒരു ആചാര്യൻ വിശദീകരിച്ചതാ ഈ കഴിവുകളെല്ലാം ഓരോ പൂജ്യം പോലെ ഒരാൾക്ക് പാചകം ചെയ്യാനുള്ള കഴിവുണ്ട് അതൊരു പൂജ്യമാണ് ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട് അത് ഇനിയൊരു പൂജ്യമാണ് ചിലർക്ക് നൃത്തം വയ്ക്കാനുള്ള കഴിവുണ്ട് അത് ഇനിയൊരു പൂജ്യമാണ് എല്ലാ പൂജ്യങ്ങൾക്ക് മുമ്പേ ദൈവം ഈശ്വരൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിൽ ഈ എല്ലാ പൂജ്യങ്ങൾക്കും അർത്ഥമുണ്ടാകും പക്ഷേ ഈശ്വരനെ ജീവിതത്തിലിരുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ വെറും പൂജ്യങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല കലികാൽ കലിപുരുഷൻ പരീക്ഷത്തിന്റെ തലയിൽ കയറിയ നിമിഷം പരീക്ഷത്തിന് എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഒരു നിമിഷം ആ ചത്ത പാമ്പിനെ എടുത്ത മഹർഷിയുടെ കഴുത്തിൽ ഇട്ടിട്ട് ദേഷ്യത്തോട് തിരിച്ച് കൊട്ടാരത്തിൽ പോയി അവിടെ ചെന്ന് തൻ്റെ ആഭരണഭൂഷണമെല്ലാം മാറ്റി വച്ചപ്പോഴാ പരീക്ഷത്തിന് മനസ്സിലായത് വലിയ തെറ്റ് ചെയ്തു പോയത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ നേരത്ത് ആശ്രമത്തിൽ വന്ന് മഹർഷിയുടെ പുത്രൻ തൻ്റെ പിജ പിതാവ് ലോകമേ ആദരിക്കുന്ന ഈ യോഗിവര്യൻ്റെ കഴുത്തിൽ വന്നിട്ട് ഈ പരീക്ഷത്ത് രാജൻ ചത്ത ഇട്ടു എന്ന ദേഷ്യത്തിൽ ഈ രാജൻ ഇന്നേ മുതൽ ഏഴ് ദിവസത്തിനകം പാമ്പ് കടിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചു ഈ വാർത്ത പരീക്ഷത്തും അറിഞ്ഞു അടുത്ത നിമിഷം പരീക്ഷത്ത് എനിക്കിനി ജീവിക്കാൻ ഏഴ് ദിവസമേ ഉള്ളൂ ഈ ഏഴ് ദിവസത്തിനകം ലോകത്തിലെ സൃഷ്ടിയിലെ വെച്ച് ഏറ്റവും ഉന്നതമായ കാര്യം ചെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഈ ചോദ്യമാണ് പരീക്ഷത്ത് ചോദിച്ചത് കാണുന്ന സർവത്ര ആൾക്കാരെടുത്തും ചോദിച്ചു എനിക്കിനി ഏഴ് ദിവസമേ ഉള്ളൂ ഈ ഏഴ് ദിവസത്തിനകം പരോധർമ്മം എനിക്ക് ചെയ്യണം ആലോചിച്ച് നോക്കൂ ഈ ഒരു അവസ്ഥ നമുക്കാണെന്നിരിക്കട്ടെ ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി നാല് ദിവസത്തിൽ നമ്മൾ ചത്തു പോകും എന്ന് ഡോക്ടർ പറഞ്ഞു ഈ നാല് ദിവസത്തിനകം നമ്മൾ എന്തായിരിക്കുക ചിന്തിക്കുക ഉള്ളതിനെ സൂക്ഷിച്ചു വെക്കണം മകൻ്റെ അടുത്ത് അതറിയിക്കണം മകളുടെ അടുത്ത് ഇതറിയിക്കണം അല്ലേ കൂടെ വരാത്ത സാധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണം ചത്തു പോകുമ്പോൾ നമ്മൾ എറണാകുളത്തിൽ ഉണ്ടാക്കിയ വീട് നമ്മളെ കൂടെ വരുമോ അല്ല ഭാര്യ കൂടെ വരും ശരി കുറേ അകലെ പോണം വിഷന്നാ കഴിക്കാതിരിക്കട്ടെ എന്ന് രണ്ട് ഉണ്ണിയപ്പെടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇനി ഒന്നും വേണ്ട വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വാച്ചും ഇതൊക്കെ ഷുവൊക്കെ മേടിച്ചു അതെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇനി സ്വന്തം ശരീരത്തിനെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അൻപതും അറുപതും എഴുപതും വർഷം കഷ്ടപ്പെട്ട് നേടിയ ഇത് ഒന്നും ആത്മാവ് കൊണ്ടുപോകുന്നില്ല അപ്പം അവിടെ ആ പരീക്ഷിത് രാജൻ പരമമായ ധർമ്മം എന്താണ് എന്ന് ശുക്കമഹർഷിയെടുത്ത് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് ഇനി വരുന്ന ഭാഗവതാമൃത ഘട്ടങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ് ഹരി ഓം തത്സ